തകർത്തടിച്ച് എ ബി ഡിവില്ലിയേഴ്സിൻ്റെ ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് നൂറ്റി എഴുപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്നും പുറത്താകാതെ അമ്പത്തഞ്ച് റൺസ് എടുത്ത ഡിവില്ലിയേഴ്സിൻ്റെയും റൺസ് റൺസെടുത്ത വിരാട് കോഹ്ലിയുടെയും മികവിലാണ് വിജയം സ്വന്തമാക്കിയത് ഒരു ഘട്ടത്തിൽ തോൽവി നേരിട്ട ബാംഗ്ലൂരിനെ ഒറ്റയ്ക്ക് തോളിലേറ്റി വിജയതീരത്തെത്തിക്കുകയായിരുന്നു തീരത്തെത്തിക്കുകയായിരുന്നു ഡിവില്ലിയേഴ്സ് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് എടുത്തത് അമ്പത്തിയേഴ് റൺസ് എടുത്ത ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിൻ്റെയും നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയ റോബിൻ ഉത്തപ്പയുടെയും കരുത്തിലാണ് രാജസ്ഥാൻ മികച്ച ടോട്ടൽ പടുത്തുയർത്തിയത് ഓപ്പണിങ്ങിൽ മാറ്റവുമായാണ് രാജസ്ഥാൻ ഇന്ന് ബാറ്റിങ്ങിനിറങ്ങിയത് ഓപ്പണറായ ജോസ് ബട്ട്ലർക്ക് പകരം ബെൻ സ്റ്റോക്സിനൊപ്പം റോബിൻ ഉത്തപ്പയാണ് ക്രീസിലെത്തിയത് കിട്ടിയ അവസരം അദ്ദേഹം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു ഈ മൽഫെ ഐ പി എല്ലിൽ നാലായിരത്തി അഞ്ഞൂറ് റൺസ് തികയ്ക്കാൻ റോബിൻ ഉത്തപ്പയ്ക്ക് സാധിച്ചു സ്റ്റോക്സിനെ സാക്ഷിയാക്കി ഉത്തപ്പ സീസണിലാദ്യമായി ഫോമിലേക്ക് ഉയർന്നു ഇരുവരും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തി എന്നാൽ തൊട്ടു പിന്നാലെ സ്റ്റോക്സിനെ പുറത്താക്കി ബാംഗ്ലൂർ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു പത്തൊമ്പത് പന്തുകളിൽ നിന്നും പതിനഞ്ച് റൺസ് എടുത്ത സ്റ്റോക്സിനെ ക്രിസ് മോറിസാണ് പുറത്താക്കിയത് പിന്നാലെത്തിയ സഞ്ജുവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതോടെ സ്കോർ ബോർഡ് വീണ്ടും കുതിച്ചു എന്നാൽ ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്നും നാൽപ്പത്തൊന്ന് റൺസ് എടുത്ത റോബിൻ ഉത്തപ്പയെ മടക്കി ചഹൽ വീണ്ടും കളി ബാംഗ്ലൂരിനെ അനുകൂലമാക്കി തൊട്ടടുത്ത പന്തിൽ സഞ്ജു സാംസണെ പുറത്താക്കി ചഹൽ രാജസ്ഥാന് ഇരട്ട പ്രഹരമേകി ആറ് പന്തുകളിൽ നിന്നും ഒൻപത് റൺസ് മാത്രമാണ് സഞ്ജു സാംസൺ നേടിയത് ഇരുവരും പുറത്തായതിനു ശേഷം ഒത്തുചേർന്ന ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തും ജോസ് ബ്ട്ലറും ചേർന്ന് പതിയെ തകർച്ചയിൽ നിന്നും ടീമിനെ കരകയറ്റി ഇരുവരും ചേർന്ന് സ്കോർ ബോർഡ് നൂറ് കടത്തി പിന്നാലെ സ്കോറിങ്ങിൻ്റെ വേഗവും കൂട്ടി എന്നാൽ ബട്ട്ലറെ മടക്കി മോറിസ് വീണ്ടും ബാംഗ്ലൂരിന് പ്രതീക്ഷ നൽകി ഇരുപത്തഞ്ച് ബോളിൽ നിന്നും ഇരുപത്തിനാല് റൺസാണ് താരമെടുത്തത് ബട്ട്ലറും സ്മിത്തും ചേർന്ന് അഞ്ചാം വിക്കറ്റിൽ അമ്പത്തിയെട്ട് റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി ബട്ട്ലർ പുറത്തായതിനു ശേഷവും സ്മിത്ത് മികച്ച ഷോട്ടുകളുമായി കളന്നിറഞ്ഞു അദ്ദേഹം മുപ്പത് പന്തുകളിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടി അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം ഐ പി എൽ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ന് പിറന്നത് തവാട്ടിയയും മികച്ച കളിയാണ് പുറത്തെടുത്തത് ഇരുവരും ചേർന്ന് അവസാന ഓവറുകളിൽ അടിച്ചു തകർത്തു മുപ്പത്തഞ്ച് പന്തിൽ നിന്നും അമ്പത്തിയേഴ് റൺസെടുത്ത സ്മിത്തിനെ അവസാന ഓവറിൽ ക്രിസ് മോറിസ് പുറത്താക്കി പത്തൊമ്പത് റൺസെടുത്ത തവാട്ടിയ പുറത്താവാതെ നിന്നു ബാംഗ്ലൂരിന് വേണ്ടി നാല് വിക്കറ്റുകൾ വീഴ്ത്തി ക്രിസ് മോറിസ് മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു അപ്പോൾ ചാഹൽ നേടിയത് രണ്ട് വിക്കറ്റാണ് പതിവ് പോലെ ആരോൺ ഫിഞ്ചും മലയാളി താരം ദേവദത്ത് പഠിക്കലും ചേർന്നാണ് ബാംഗ്ലൂർ ഇന്നിങ്സ് ആരംഭിച്ചത് മികച്ച ഷോട്ടുകളുമായി ഫിഞ്ച് നല്ല തുടക്കം നൽകുകയും ചെയ്തു എന്നാൽ നാലാം ഓവറിൽ പതിനാല് റൺസ് എടുത്ത ഫിഞ്ചിനെ ശ്രേയസ് ഗോപാൽ പുറത്താക്കി പിന്നാലെ എത്തിയത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് കോഹ്ലിയും ദേവദത്തും ചേർന്ന് സ്കോർ ബോർഡ് അമ്പത് കടത്തി പിന്നാലെ ഇരുവരും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തി ദേവദത്ത് സിംഗിളുകൾ നേടി ക്യാപ്റ്റൻ സ്ട്രൈക്ക് കൈമാറി കോഹ്ലി അക്രമിച്ച് കളിച്ച് സ്കോർ ഉയർത്തുകയും ചെയ്തു എന്നാൽ കണിച്ചതയോടെ പന്തറിഞ്ഞ രാജസ്ഥാൻ ബൌളർമാർ ഇരുവർക്കും വെല്ലുവിളികൾ ഉയർത്തി എന്നാലും ഇരുവരും ചേർന്ന് സ്കോർ നൂറ് കടത്തി പിന്നീട് ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച ദേവദത്ത് പടിക്കലിനെ പുറത്താക്കി രാജസ്ഥാൻ വീണ്ടും കളിയിലേക്ക് തിരിച്ചു വന്നു രാഹുൽ തവാട്ടയെയാണ് മുപ്പത്തഞ്ച് റൺസെടുത്ത് ദേവദത്തിനെ പുറത്താക്കിയത് തൊട്ടടുത്ത ഓവറിൽ മനോഹരമായ ഒരു ബൗണ്ടറി ലൈൻ ക്യാച്ചിലൂടെ കോഹ്ലിയെയും തെവാട്ടിയ പുറത്താക്കി മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്നും നാൽപ്പത്തി മൂന്ന് റൺസെടുത്ത് ക്യാപ്റ്റൻ പുറത്തായതോടെ ബാംഗ്ലൂർ വീണ്ടും പരിങ്ങലിലായി പിന്നീട് ക്രീസിലെത്തിയത് ഡിവില്ലിയേഴ്സും ഇന്ന് ആദ്യമായി കളിക്കാൻ അവസരം ലഭിച്ച ഗുർക്രീത്തുമായിരുന്നു എന്നാൽ രാജസ്ഥാൻ ബൌളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞതോടെ വേണ്ട സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുവർക്കും സാധിച്ചില്ല അവസാന മൂന്ന് ഓവറിൽ ബാംഗ്ലൂരിന് ജയിക്കാൻ നാൽപ്പത്തിയഞ്ച് റൺസായിരുന്നു വേണ്ടിയിരുന്നത് ഉനാദ് ഘട്ട് എറിഞ്ഞ പത്തൊമ്പതാം ഓവറിലെ ആദ്യ മൂന്ന് പന്തുകളിലും സിക്സറുകൾ പറത്തി ഡി വില്ലേഴ്സ് കളിയുടെ ഗതി മാറ്റി ആ ഓവറിൽ ഇരുപത്തഞ്ച് റൺസാണ് പിറന്നത് അവസാന ഓവറിൽ ബാംഗ്ലൂരിന് ജയിക്കാൻ പത്ത് റൺസായിരുന്നു വേണ്ടത് ജോഫ്ര ആർച്ച എറിഞ്ഞ ഓവറിൽ ടീമിനെ വിജയത്തിലെത്തിച്ച് ഡി വില്യേഴ്സ് മത്സരത്തിലെ നിർണായക സാന്നിധ്യമായി മാറി രാജസ്ഥാന് വേണ്ടി ശ്രേയസ് ഗോപാൽ കാർത്തിക് ത്യാഗി തേവാട്ടിയ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി കൂടുതൽ ഐ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറക്കൻസ് മീഡിയ